റിഗാലിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓണത്തെ വരവേൽക്കുന്നു പുത്തൻ കളക്ഷനുകളുമായി. ഓരോ പർച്ചേസിനും ഉറപ്പ് സമ്മാനങ്ങൾ. റിഗാലിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കടയ്ക്കൽ ആൻഡ് കുളത്തൂപ്പുഴ. തൊഴിലില്ലായ്മയ്ക്കെതിരെ മതനിരപേക്ഷ ഇന്ത്യയ്ക്കായി യുവജന മുന്നേറ്റം എന്ന മുദ്രാവാക്യമുയർത്തി DYFI സ്ഥാപക ദിനമായ November 3 നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം DYFI അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കാൽനട ജാഥ സമാപിച്ചു. 14 കുളത്തൂപ്പുഴയിൽ വെച്ച് സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ SJ മോഹൻ ഉദ്ഘാടനം ചെയ്ത ജാഥ ബ്ലോക്ക് കമ്മിറ്റി പരിധിയിലെ വിവിധ പ്രദേശങ്ങളിലെ പര്യടനം പൂർത്തിയാക്കി ഇലവിൻമുട്ടിൽ സമാപിച്ചു. ബ്ലോക്ക് സെക്രട്ടറി SHരിരാജ് ക്യാപ്റ്റനും പ്രസിഡന്റ് അമൽ വർഗീസ് മാനേജറായും വൈസ് പ്രസിഡന്റ് ഭാഗ്യ GS വൈസ് ക്യാപ്റ്റനുമായ ജാഥയ്ക്ക് വിവിധയിടങ്ങളിൽ വലിയ വരവേൽപ്പാണ് നേതൃത്വവും പ്രവർത്തകരും ഒരുക്കിയത്. തുറന്നു കാട്ടുന്നതിനും തെരുവിൽ വിചാരണ ചെയ്യുന്നതിനും DYFI സ്ഥാപക ദിനമായ November 3 ഇന്ത്യയുടെ സമര യുവത്വം DYFIയുടെ നേതൃത്വത്തിൽ 10,000 അണിനിരത്തിക്കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിലേക്ക് വൻപിച്ച മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. മാർച്ചിന്റെ പ്രചരണാർത്ഥം DYFI അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള കാൽനട പ്രചരണ ജാഥ ഈ മാസം 14 മുതൽ 16 വരെ തീയതികളിൽ അഞ്ചൽ ബ്ലോക്ക് മേഖലയിൽ പര്യടനം നടത്തുകയാണ്. ഈ മാസം 14 വൈകുന്നേരം കുളത്തൂപ്പുഴയിൽ നിന്നും സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ സഖാവി SJ ദമ്പുകളിലും സംഘപരിവാർ വിഷമൊഴുക്കുന്ന കേന്ദ്ര BJP സർക്കാരിനെതിരെ ഇന്ത്യൻ യുവത്വത്തിന്റെ കരുത്തായി മാറിയ DYFIയുടെ സ്ഥാപക ദിനമായ November 3 വേരീസ് മൈ ജോബ് എന്ന മുദ്രാവാക്യം ഉയർത്തി തൊഴിലില്ലായ്മയ്ക്കെതിരെ മതനിരപേക്ഷ ഇന്ത്യക്കായി യുവജന മുന്നേറ്റം സംഘടിപ്പിച്ചിരിക്കുകയാണ്. മാർച്ചിന്റെ പ്രചരണാർത്ഥം DYFI അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള കാൽനട പ്രചരണ ജാഥ ഈ മാസം 14 മുതൽ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരം ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ DYFIയുടെ ആയിരക്കണക്കിന് യുവജനങ്ങൾ പാർലമെന്റ് വളയുകയാണ്. തൊഴിലില്ലായ്മയ്ക്കെതിരെ മതനിരപേക്ഷ ഇന്ത്യക്കായി യുവജന മുന്നേറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ആയിരക്കണക്കിന് യുവജനങ്ങളാണ് അന്നേ ദിവസം മാർച്ചിൽ പങ്കെടുക്കുന്നത്. രാജ്യമെന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് തൊഴിലില്ലായ്മ. രാജ്യത്തെ യുവജനങ്ങളെ ഒന്നടങ്കം വഞ്ചിച്ചു കൊണ്ടുപോകുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള വലിയ താക്കീതായി വലിയ ഐതിഹാസിക സമരമായി DYFIയുടെ സ്ഥാപക ദിനമായ November 3 നടക്കുന്ന പാർലമെന്റ് മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സമാപന സമ്മേളനം മലപ്പുറം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് U സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടുവാർത്ത അഞ്ചൽ.